ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ നോക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 1 ഇയർ കൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിങ്ങാണ്, അതായത് ഇന്ന സമയം എന്നൊന്നുമില്ല, തോന്നുമ്പോഴൊക്കെ ട്രിപ്പിങ്ങാണ്. അപ്പോൾ നമ്മൾ ഡീബിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഹോസ്റ്റലിൽ അഴിച്ചു. അഴിച്ചപ്പോൾ കാണുന്നത് അതാണ്ട് ഇതേപോലെ ഉറുമ്പ് മണ്ണ് കൊണ്ടിടുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. നിങ്ങൾ കണ്ടില്ലേ, ആ MCV ഫുള്ളും RCCB അവിടെ എല്ലാം മണ്ണാണ്. അതല്ല കാരണം, അതുള്ള മണ്ണാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മീറ്ററും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ ടെസ്റ്റാണ് ഫസ്റ്റിലെ ചെയ്ത് നോക്കുന്നത്. നമ്മൾ പല കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കാരണം ആ വീഡിയോ ഷൂട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ ലൈനെല്ലാം ചെക്ക് ചെയ്ത് വാല്യൂ കുറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ഒരു എർത്ത് ടു ന്യൂട്രാണ്, വാല്യൂ തീരെ ഇല്ലാതെ. അത് ന്യൂട്ര എവിടെയോ ഗ്രൗണ്ടിങ് ആവുന്നുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ലൈനുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പലയിടത്തും ചെറിയ വാല്യൂവിൻ്റെ വ്യത്യാസം വന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈനുകളെല്ലാം ഒന്ന് നോക്കണം. അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്തും പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് റിമൂവ് ചെയ്തത്. അപ്പം ഇതിൻ്റെ അകത്ത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ അകത്തൂടെ തന്നെയാണ് തിരിച്ചും മറിച്ചും ഫേസുകളും ന്യൂട്രലും കൺട്രോൾ വയറുകളും വരുന്നത്. ഈ സ്വിച്ച് ബോർഡിൻ്റെ തൊട്ട് അങ്ങേ അറ്റത്താണ് ഡൈനിങ് ടേബിൾ. ആ ഏരിയയെ നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നാണ് അപ്പുറത്തെ ബെഡ്റൂം വഴി ഇപ്പുറത്തോട്ടും തിരിച്ചു വരുന്നത്. അങ്ങനെ കറങ്ങിയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു 2 ലൈനുകളും കയറി കിടപ്പുണ്ട്. പക്ഷേ അത് ഉപയോഗമില്ല, ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് വെച്ചേക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ സൈഡ് ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇനി ലിവിങ് ഏരിയയും സിറ്റ് ഔട്ടാണ്. ആ ഏരിയയിലോട്ടാണ് നമുക്ക് ഉള്ള വാല്യൂ തീരെ ഇല്ലാത്തത്. അപ്പോൾ ഈ ഏരിയ ഒന്ന് നമുക്ക് ഇനി ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രസ്സിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞാണ്. അത് ഷീറ്റൊക്കെ ഇട്ട് ഉണ്ടല്ലേ, റൂഫൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് ചെയ്തത്, ഒരു 1 ഇയർ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഇതിൻ്റെ ഷെയ്ഡിലെല്ലാം നമുക്ക് സീലിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീലിംഗ് ലൈറ്റ് കൊടുത്തതിൻ്റെ ഭാഗത്ത് അതുകൊണ്ട് വയറുകൾ ഇതുകൊണ്ട് ഇതേപോലെയാണ് ജോയിൻ്റ് ചെയ്ത് കിടക്കുന്നത്. അതായത് ആ കാണുന്ന സ്ക്വയർ ട്യൂബിൻ്റെ അകത്ത് മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പല വയറുകളും ഇരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ തന്നെ ഇൻസുലേഷൻ ടേപ്പുകളും പലതിനും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ തീർത്ത് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനോടുള്ള ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അടുത്ത സ്വിച്ച് ബോർഡ് നമ്മളൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്തൂടെയാണ് പിന്നീടുള്ള വയറുകൾ ഔട്ട്സൈഡിലോട്ട് പോകുന്നത്. ഇതുവഴിയല്ല, ആ സൈഡിൽ കൂടെയാണ്, അടുത്ത സ്വിച്ച് ബോർഡ് വഴിയാണ് അതിൻ്റെ ഔട്ട്സൈഡിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ലൈനുകളും കണ്ടിന്യൂറ്റി അടിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കണ്ടിന്യൂറ്റി വരാൻ നേരത്ത് ചില സ്ഥലങ്ങളിൽ എത്തുന്നുമുണ്ട്, ചില സ്ഥലങ്ങളിൽ വരുന്നതുമില്ല. പിന്നെ ഇതിൻ്റെ അകത്തെ ഒരു മെയിനായിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല വയറുകളും ഇതേപോലെ ജോയിൻ്റ് ചെയ്താണ് പോയേക്കുന്നത്. കണ്ടില്ലേ, ഒരു ഇങ്ങനെ ജോയിൻ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. കാരണം ഇതൊരു പുതിയ വീട് വെച്ചതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വയറുകൾക്ക് നീളം കൂട്ടാൻ വേണ്ടി എങ്ങനെ ജോയിൻ്റ് ചെയ്തു എന്നറിയത്തില്ല. ചില വയറുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ചിലതിനില്ല. നേരെ മുകളിൽ നിന്ന് വരുന്നതിനൊക്കെയാണ് ജോയിൻറ്റുകൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കണക്ഷൻസ് തിരിച്ചെടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്. അതായത് സിറ്റ് ഔട്ട് ഏരിയ വരുന്ന ഭാഗത്തെ എല്ലാ വയറുകൾ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റിലെ തന്നെ നമ്മളിപ്പോൾ ആദ്യമേ ഇപ്പം ലിവിങ് ഏരിയ നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഏരിയ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് ഇനി ഔട്ട്സൈഡിലോട്ട് പോകുന്നത് മാത്രം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ആ ഏരിയയിലോട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി കിട്ടാത്തതും വാല്യൂ തീരെ ഇല്ലാത്തതും ആ ഏരിയ ആണ്. അപ്പോൾ നമുക്കിനി ബൾബിൻ്റെ ഭാഗം അതേപോലെ ട്യൂബിൻ്റെ ഭാഗമൊക്കെ ഇളക്കി എടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്കിനി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഏരിയ വഴിയാണ് പോകുന്നത്. നമ്മൾ അതിൽ നിന്ന് ഊരിയിട്ട് ഒരു വയറാണ്, ഇതാണ് ഔട്ട്സൈഡിലോട്ട് പോകുന്നത്. ഇനി ഒരു വയറും കൂടെ ഉണ്ട്, അത് ഒരെണ്ണം പകുതി വെച്ച് മുറിഞ്ഞിരിക്കുകയാണ്, ആ ബോക്സിൻ്റെ അകത്ത് തന്നെ മുറിഞ്ഞിരിക്കുകയാണ്. ഒരു വയർ ഇതുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തപ്പോൾ ഔട്ട്സൈഡിലോട്ടൊന്നും കണ്ടിന്യൂറ്റി പോകുന്നുമില്ല. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയും സിറ്റ് ഔട്ടും നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് ഇനിയുള്ളത് നമുക്ക് ഔട്ട് ഏരിയ പോകുന്ന ഷെയ്ഡിൻ്റെ അവിടെയും അതേപോലെ റൂഫിൻ്റെ തൊട്ട് മുകളിലും നമുക്കൊരു സ്വിച്ച് ബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ ഷെയ്ഡിൻ്റെ തൊട്ട് മുകളിൽ വെച്ചേക്കുന്നത് ഇതുപോലെ സീലിംഗ് ലൈറ്റിന് വേണ്ടി വെച്ചേക്കുന്നത് ഇതേപോലെ വയറിൻ്റെ കണക്ഷൻ കൊണ്ടുവന്ന് ഇങ്ങനിട്ട് ജോയിൻ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ജോയിൻ്റൊക്കെ കിടക്കുന്നത് ഇതുപോലെയാണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ യാതൊരു കാര്യമൊന്നും, ഇവിടെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പം ലൈവായിട്ട് കിടക്കുന്നത് അങ്ങേ അറ്റത്ത് വയറുകൾ സ്ലീവ് പോയി കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ടുള്ള ലൈനുകളില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തു. ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് സൈഡാണ് വരുന്നത്, അതായത് ഈ റൂഫ് ഇട്ടതിൻ്റെ സൈഡിലോട്ടാണ്. അതായത് നമ്മൾ അപ്സ്റ്റെയർ കയറുവാണ്, കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നമുക്ക് ഈ ഏരിയക്കകത്ത് നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അതാണ് ഇത് കണ്ടില്ലേ, ഇവിടുത്തേന് ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ബോർഡ് വെച്ചതാണ്. പക്ഷേ ഈ ലൈൻ വരുന്നത് തൊട്ട് താഴെ നിന്നാണ്. അതായത് ഇവിടെ വന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കണ്ട് ഇതേപോലെ നമ്മൾ വയറ് പ്ലാസ്റ്റിക് വയറുകളാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റിനും ഫാനിനും ഇട്ടേക്കുന്നത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് വയറുകളാണ്. ഒരിക്കൽ പോലും ഇങ്ങനെ റൂഫിംഗ് വർക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് പ്ലാസ്റ്റിക് വയറുകൾ ഇടരുത്. ഒന്നെങ്കിൽ പൈപ്പിൽ കൂടെ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ഓസിൽ കൂടെ ഇടുക, അല്ലെങ്കിൽ 2 കോർ വയറോ 3 കോർ വയറോ അങ്ങനെയുള്ളത് യൂസ് ചെയ്യുക.
അങ്ങനെ നമ്മൾ ആ ലൈൻ നോക്കിയിട്ട് ഇവിടെ വന്നത് ഒരു ഷോർട്ടേജ് ആണ് വരുന്നത്. അതായത് ന്യൂട്രർ കറക്റ്റായിട്ട് പോകുന്നില്ല, ന്യൂട്രർ കറക്റ്റായിട്ട് ഗ്രൗണ്ട് ആവുകയാണ്. ഈ ന്യൂട്രർ എങ്ങനെ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രസ്സിംഗ് വർക്ക് ചെയ്യാൻ നേരത്ത് സ്ക്വയർ ട്യൂബ് അടിച്ച് കയറിയത് ഈ പൈപ്പിൻ്റെ അകത്തൂടെയാണ്. അങ്ങനെ ഈ ന്യൂട്രർ വയർ കട്ടായി, ഫുള്ളും കട്ടായിട്ടില്ല, പക്ഷേ കുറച്ച് കട്ടായി നേരെ ഗ്രൗണ്ടിങ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് ആ സ്ക്വയർ ട്യൂബിൻ്റെ റാക്ക് ബോൾട്ടിൻ്റെ അകത്താണ് മുട്ടി നിന്നത്. അത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ആ ഷീറ്റിൻ്റെ അടിയിലൊക്കെ കയറി ഇരിക്കുന്നതുകൊണ്ടാണ് അതൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. അതായത് ഇവിടുത്തെ രണ്ട് ലൈറ്റ് കൺട്രോളിൻ്റെ അകത്തൂടെയാണ് ഈ വയറുകൾ കയറി മുകളിലോട്ട് പോകുന്നത്. അത് നമുക്കിനി വേണ്ട, നമ്മളത് ക്യാൻസൽ ചെയ്യുക, കാരണം അത് റിമൂവ് ചെയ്യാനും പറ്റത്തില്ല, അത് അവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റത്തില്ല, കാരണം ചതഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ആ ബോൾട്ട് ഒരു സംശയം കൊണ്ട് ബോൾട്ട് ഒരു ഫേസ് കയറ്റി നമ്മൾ നോക്കിയപ്പോഴാണ് മൊത്തത്തിൽ വന്നത്. അങ്ങനെ നമ്മൾ ഷെയ്ഡിൻ്റെ അവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളും ഇതെല്ലാം കത്തിച്ചു. ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നു, അതായത് നേരത്തെ ഇല്ലായിരുന്നു അല്ല, കുറേ നേരം കഴിയുമ്പോൾ ട്രിപ്പിംഗ് ആവുന്നതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ഇതൊന്നും കത്തത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബോക്സ് നമ്മളിനി ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ഇതിനി ഇവിടെ വേണ്ട, കാരണം ഇതുവഴി ഇനി വയറും കൊണ്ടുവരാൻ പറ്റത്തില്ല, നമുക്ക് ഇതിൽ നിന്ന് കണക്ഷനും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിത് ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം അതുകൊണ്ട് ഈ സൈഡ്, ഈ ഷീറ്റിൻ്റെ തൊട്ട് താഴെ സൈഡിലാണ് അവർ ബോൾട്ട് അടിച്ചപ്പോൾ ഈ പൈപ്പിൻ്റെ അകത്ത് കയറിയത്. അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റീസെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഊരിയ ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വിടുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഡി ബി ഒന്ന് ഡ്രസ്സ് ചെയ്ത് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം. മുകളിലോട്ട് പോയ ലൈനുകൾ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഊരി റിമൂവ് ചെയ്തിട്ടുണ്ട്, കാരണം വേറെ ലൈനും കാര്യങ്ങളൊന്നും അങ്ങോട്ട് വിടുന്നില്ല. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമ്മൾ പ്രോബ്ലം എല്ലാം സോൾവ് ആക്കി. നമ്മൾ ഇപ്പോൾ ഇത്രയും നേരമായി, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഡി ബി ഒന്ന് സെറ്റ് ചെയ്തെടുത്തു, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് തീർത്തത്. കാരണം ഇവിടെ ഈ ട്രിപ്പിംഗ് ഇഷ്യൂ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഒരേ ഏരിയ തീർത്ത് തീർത്താണ് വന്നത്. അപ്പം അതായത് നമ്മൾ കിച്ചൻ സൈഡ് വിട്ട് ഒരേ ഏരിയ ലൈൻ ചാലു ചെയ്ത് ചാലു ചെയ്ത് ചാലു ചെയ്ത് അങ്ങനെയാണ് പ്രോബ്ലം നോക്കി നോക്കി ഇങ്ങനെ വന്നത്. കാരണം ഈ ഏരിയയിലും കുറേ പ്ലഗ് പോയിൻറ്റിൻ്റെ ഇതുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സോക്കറ്റ് പൊളാരിറ്റി നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മൾ എത്ര മില്ലി ആമ്പിയറിലാണ് ഇനി ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 10 mA അകത്ത് നമ്മളന്ന് ആദ്യം വെച്ച് നോക്കിയാണ് ട്രിപ്പ് ആയില്ല. അതേപോലെ തന്നെ അടുത്തത് 15 mA അകത്താണ് നമ്മൾ നോക്കുന്നത്, അപ്പം അതും ട്രിപ്പായി. അടുത്തത് 20 mA ഇട്ടു, ട്രിപ്പായില്ല. അടുത്തത് 25 mA, അപ്പോൾ ട്രിപ്പായി. നേരത്തെ നമ്മൾ ഇതിന് വീഡിയോയ്ക്ക് മുമ്പ്, അതായത് നമ്മൾ ആദ്യം വന്ന സമയത്ത് ഒരു ട്രിപ്പിങ്ങിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ അത് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു 15 mA ആ സെക്ഷൻ ആകുമ്പോഴത്തേനായിരുന്നു ട്രിപ്പ് ആവുന്നത്. പക്ഷേ ഇതിപ്പം 25 mA ആണ് ട്രിപ്പ്.